Hey! Hey! Simeone! Simeone! Vegama! Simeone! Simeone! Vegama! Simeone! Simeone! Vegama! Nangal Michigaye! Christopher Kandu! Are you there? Vegama! Nyan Kanchitara! അവനെ എവിടെയാണ് എവിടെയാണ് നിങ്ങൾ അവനെ കണ്ടത് വാ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ സ്നാപക യോഹനാന്റെ കൂടെയായിരുന്നു അദ്ദേഹമാണ് മിശിഹായെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അവനാണെന്ന് യോഹന്നാൻ പറഞ്ഞു ആരാണത് പറയൂ എന്താണ് അവന്റെ പേര് നീ തീർച്ചയായും അത്ഭുതപ്പെടും യേശുവാണത് എന്ത് നസ്രായനായ യേശു ആശാരി ജോസഫിന്റെ മകൻ അതെ തീർച്ചയായും ഈ സ്നാപക യോഹന്നാൻ അവനെ എങ്ങനെ അറിയാം യോഹന്നാൻ പറഞ്ഞു ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു താൻ ദൈവപുത്രനാണെന്ന് അവൻ സാക്ഷ്യപ്പെടുത്തി എന്ത് ദൈവത്തിന്റെ പുത്രനോ അതെ അതെ അവൻ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ് കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും ഒന്നും കിട്ടിയില്ല എന്ത് ഒറ്റ മീനും കിട്ടിയില്ലേ മീനില്ല രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ഒറ്റ മീൻ പോലും കിട്ടിയില്ല ഇനിയിപ്പോ എന്താ ചെയ്യാ ഇന്ന് കഴിക്കാൻ ഒന്നുമില്ലല്ലോ വാ നമുക്ക് യേശുവിന്റെ അടുത്തേക്ക് പോവാം യേശുവേ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ പ്രബോധനം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് യേശുവേ ഞങ്ങൾക്കും കേൾക്കണം പത്രോസേ നീ വളരെ തളർന്നുവെന്ന് എനിക്കറിയാം എങ്കിലും എനിക്ക് നിന്നെ ആവശ്യമുണ്ട് വഞ്ചി കരയിൽ നിന്ന് അല്പം അകലെ
കടലിലേക്ക് നീക്കുക. ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ തൃപ്തരാക്കപ്പെടും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കുമെന്ന് ജീവനെപ്പറ്റിയോ എന്തു ധരിക്കുമെന്ന് ശരീരത്തെപ്പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല. എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നതുകൊണ്ട് ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? സഹോദരന്മാരെ, എന്നെ ഒന്ന് സഹായിക്കാമോ? ഇതിന് വളരെ ഭാരമുണ്ട്. മറ്റാരോടെങ്കിലും പറയൂ, എനിക്ക് വേറെ പണിയുണ്ട്. ഞങ്ങൾ സഹായിക്കട്ടെ. ശരി, സഹായിക്കൂ. വളരെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മോനെ, എന്തിനാ ഇത്ര തിരക്കിട്ട് ചെയ്യുന്നത്? ബാക്കി നാളെ ചെയ്യാം. നാളെ എനിക്ക് ഗലീലി കടൽ തീരത്ത് പോണം. അവൻ എന്റെ അയൽപക്കത്തുള്ള ഒരു ആശാരിയാണ്. ഇവൻ ഇതൊക്കെ പഠിപ്പിക്കാൻ ആരാണ് അധികാരം നൽകിയത്? അവൻ പറയുന്ന ഒന്നും കേൾക്കണ്ട, നമുക്ക് പോവാം. സഹോദര, അവൻ പറയുന്നത് കേൾക്കൂ. അവനൊരു പ്രവാചകനാണ്. അവൻ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ്. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ് നിക്കോദമസേ. യേശയ്യയുടെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് അവൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ജെസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. ഞാനും അങ്ങനെ കരുതുന്നു. ഇതുപോലൊരു ജ്ഞാനം മറ്റൊരാളിലും ഞാൻ കണ്ടിട്ടില്ല.
എന്റെ ദൈവമേ, ഈ ആശാരി ഇവൻ മിശിഹയാണ്. കർത്താവേ, എന്റെ അറിവില്ലായ്മ പൊറുക്കണേ. നല്ല വൃക്ഷം ചീത്തഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്തവൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുന്തിരിച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുവൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവൻ. ശത്രുക്കളെ സ്നേഹിക്കുവൻ, ശത്രുക്കളെ സ്നേഹിക്കുവൻ, ശത്രുക്കളെ സ്നേഹിക്കുവൻ, ശത്രുക്കളെ സ്നേഹിക്കുവൻ, ശത്രുക്കളെ സ്നേഹിക്കുവൻ. നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവൻ. ശത്രുക്കളെ സ്നേഹിക്കുവൻ, ശത്രുക്കളെ സ്നേഹിക്കുവൻ, ശത്രുക്കളെ സ്നേഹിക്കുവൻ, ശത്രുക്കളെ സ്നേഹിക്കുവൻ. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവരോട് തിരിയെ ചോദിക്കരുത്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ശിമയോൻ ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞനുസരിച്ച് ഞാൻ വലയിറക്കാം. രാത്രി മുഴുവൻ ഞാൻ ഇത് തന്നെയാണ് ചെയ്തത്. ഇതേ വെള്ളത്തിൽ ഇതേ വഞ്ചി. അത്ഭുതം, വല നിറയെ മീൻ. എനിക്ക് തനിയെ വലിക്കാൻ കഴിയുന്നില്ല. അവരെ വിളിക്കൂ, നമ്മുടെ വള്ളത്തിൽ ഇത് കൊള്ളുമെന്ന് തോന്നുന്നില്ല.
അത്ര വലിയ കൊയ്ത്താണ്. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ചാകരം ഞാൻ കണ്ടിട്ടില്ല. വല ഇപ്പൊ കീറും. യോഹന്നാനേ, യാക്കോബേ, വേഗം വാ, അത്രയ്ക്ക് മീനുണ്ട്, നിങ്ങളുടെ സഹായം വേണം. വേഗം വാ, വേഗം. വാ, നമുക്ക് വേഗം ചെല്ലാം. വലിയ ചാകര, ഇതൊരു അത്ഭുതമാണ്, ഇതൊരു അത്ഭുതമാണ്, അത്ഭുതം, 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 അത്ഭുതം. ശരിക്കും അത്ഭുതം തന്നെ. വലിയ ചാകര, ഈ വള്ളത്തിൽ ഇത്രയും മതി, അല്ലെങ്കിൽ ഇത് മുങ്ങും. മറ്റു വള്ളത്തിൽ കൂടി നിറക്കേ. എന്തു ചെയ്യും? കടലിലേക്ക് തന്നെ വിട്. ഇത്രയും മീൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണേ. ഞാൻ പാപിയാണ്. ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും.